അധ്യാപക സുഹൃത്തുക്കളെ, ജനപ്രതിനിധികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭത്തിനാണ് കൊടുവള്ളി ഗവൺമെൻറ് കോളേജ് സാക്ഷ്യം വഹിക്കുന്നത്. കോവിഡ് 19 പടർന്നു പിടിച്ച സാഹചര്യത്തിൽ നാടെങ്ങും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. സാമൂഹിക സാംസ്കാരിക രംഗങ്ങൾ എന്ന പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും പലവിധത്തിലുള്ള അനിശ്ചിതത്വങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിവ് നേടുന്നതിനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം യാതൊരു കാരണവശാലും മുടങ്ങിപ്പോകരുത് എന്ന നിർബന്ധബുദ്ധി നമ്മുടെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘങ്ങളുടെയും എല്ലാം അഭിപ്രായം ഇതിന് അനുഗുണമാണ് താനും. അതിൻ്റെ ഭാഗമായി ഓൺലൈൻ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൈമറി തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തലം വരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് പക്ഷേ ചില പ്രതിബന്ധങ്ങൾ, ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ പലർക്കും മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള മീഡിയകളുടെ സൗകര്യം ലഭ്യമല്ല എന്നുള്ളതും ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതുമാണ്. ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ, അതുകൊണ്ടുണ്ടാകുന്ന ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുവാൻ നമ്മുടെ അധ്യാപകർ തന്നെ രംഗത്തിറങ്ങിയതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഇന്നിവിടെ കൊടുവള്ളി ഗവൺമെൻറ് കോളേജിൽ സാധ്യമാകുന്നത്. അധ്യാപകരും ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം മുൻകൈയെടുത്ത് മറ്റ് നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നുമെല്ലാം സഹായം ലഭ്യമാക്കിക്കൊണ്ടും അധ്യാപകർ തന്നെ വലിയൊരു ഉദാരപൂർണമായിട്ടുള്ള നയം കൈക്കൊണ്ടുകൊണ്ടും ഇവിടെ മൊബൈൽ ഫോൺ സ്വന്തമായിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കായി ഒരു പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് മൊബൈൽ ഫോൺ ലഭ്യമാക്കുന്നതിനായി ഒരു തുക സമാഹരിക്കുകയും മൊബൈൽ ഫോൺ വാങ്ങി അർഹവരായവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു ഈയൊരു കൈത്താങ്ങ എന്ന് പറയുന്നത് നീതിപൂർവമായിരിക്കണം വിദ്യാഭ്യാസം,
പ്രാപ്യതയും തുല്യതയും യാതൊരു കാരണവശാലും നിഷേധിക്കപ്പെടരുത് എന്നുള്ള മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച കൊടുവള്ളി ഗവൺമെൻറ് കോളേജിലെ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും മറ്റ് ബന്ധപ്പെട്ട രക്ഷിതാക്കളെയും ഇതിന് സഹായ സഹകരണങ്ങൾ നൽകിയ മറ്റുള്ളവരെയും എല്ലാം അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പദ്ധതി മറ്റുള്ളവർക്കെല്ലാം മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മള് ക്ലാസ് റൂം എന്നുള്ളത് ഓൺലൈൻ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ജൂൺ മുതല് നമ്മളും ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ട പാഠഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തില് നമ്മളുടെ കുട്ടികളില് ഒരു വിഭാഗത്തിന് ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾ, ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ പേരില് ഒരു വിഭാഗം കുട്ടികൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെയും അവരുടെ പഠനം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നമ്മളുടെ ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനൊരു പരിഹാരം എന്തെന്ന് നമ്മൾ കൂടി ആലോചിക്കുകയും അങ്ങനെ നമ്മുടെ കോളേജിലെ പിടിഎയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രിൻസിപ്പൾ ആയിരുന്ന സജിദ ടീച്ചറുടെയും അതുപോലെ സോണിയ ടീച്ചറുടെയൊക്കെ നേതൃത്വത്തില് നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു കണക്ക് ശേഖരിക്കുകയും ആ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കുകയും ആ സാഹചര്യത്തിൽ അവരെ എങ്ങനെ സഹായിക്കാം എന്ന് നമ്മൾ ആലോചിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പഠന സഹായ നിധി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ പിടിഎയുടെ നേതൃത്വത്തിൽ നമ്മൾ ഏറ്റെടുത്തു. അത് നമ്മളുടെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരും പൂർവ്വ വിദ്യാർത്ഥികള് പൂർവ്വ അധ്യാപകര് അതുപോലെ നമ്മുടെ കോളേജിലെ കുട്ടികള് അവരെല്ലാം ഇത് വലിയ ഒരു കാര്യമായിട്ട് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും അത് അവര് അതിനു വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ തുക തന്നെ നമുക്ക് ശേഖരിക്കാൻ കഴിയും. ശരിക്കും നമുക്കൊരു 25 കുട്ടികൾക്കായിരുന്നു നമ്മുടെ സർവേയില് നമ്മള് പ്രോബ്ലം കണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മൾ തുടക്കത്തിൽ ചെയ്തിരുന്നെങ്കിലും പിന്നീട് വീണ്ടും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവർക്ക് കൂടി ഫോൺ വാങ്ങിക്കൊടുക്കേണ്ട കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫണ്ട് നമ്മൾ കളക്ട് ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മള് ആകെ 231,160 രൂപയാണ് നമ്മൾ ശേഖരിച്ചത്. ഇതിൽ നിന്നും നമ്മളൊരു 30 മൊബൈൽ ഫോണുകള് നമ്മള് വാങ്ങിച്ചു. നമ്മള് മൈജി എന്ന് പറയുന്ന കമ്പനിയെ, അവരെ ഒരു ഫോൺ കമ്പനിയുണ്ട്, അവരെ നമ്മൾ സമീപിക്കുകയും അവര് വളരെ കുറഞ്ഞ നിരക്കില് നമുക്ക് ഫോൺ ലഭ്യമാക്കുകയും ചെയ്തു. അങ്ങനെ ഇതിന്റെ ഒന്നാം ഘട്ടം നമ്മള് 15 ഫോണ് കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ജൂലൈ ഒൻപതിനാണ് നമ്മള് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ആ ചടങ്ങിൽ നമ്മുടെ ബഹുമാന്യനായ കൊടുവള്ളി MLA കാരാട്ട് റസാഖ് അവർകളാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ ചടങ്ങില് നമ്മളുടെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ വിഘ്നേശ്വരി IAS അവറുകളും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അനിൽ വെള്ളത്തോളും അവരുടെ സാന്നിധ്യമെല്ലാം ആ ചടങ്ങിന് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ ക്യാമ്പയിൻ നമ്മൾ തുടരുകയും ഒരു 15 ഫോണുകൾ വീണ്ടും നമ്മൾക്ക് വാങ്ങി നൽകാൻ സാധിച്ചു. അതോടൊപ്പം നമ്മളുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി നൽകിയ ഒരു സംഭാവനയായി നൽകിയ 2 ഫോണും നമ്മളുടെ MLA കെയർ ഓഫിൽ നമുക്ക് ലഭിച്ച ഒരു ഫോണുമടക്കം 33 ഫോണുകൾ നമ്മൾക്ക് കുട്ടികൾക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു.
ഇങ്ങനെ ഒരു വലിയ സംരംഭം തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ നമ്മളുടെ കോളേജിന് കാഴ്ചവെക്കാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗത്തിനും ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80% കുട്ടികൾ മാത്രമേ ഇപ്പോഴും ക്ലാസ്സിൽ വരുന്നുള്ളൂ. ഇനി ബാക്കി ഒരു 20% ഇപ്പോഴും ക്ലാസ്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അവരെ കുറിച്ചും കൂടെ ഒന്ന് ഒരു പഠനം കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇതുവരെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ പോലും അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ ഇതിൽ വരാത്തതിന്? ഒരു ഒരു കാരണം റേഞ്ച് ഇല്ലാത്ത പ്രശ്നമായിരിക്കും. അപ്പൊ അത് ഒരു നമ്മളതും ഡിസ്കസ് ചെയ്തിരുന്നു. അവരുടെ ഏരിയയിൽ ഏത് നെറ്റ്വർക്കാ ഉള്ളതെങ്കിൽ ആ നെറ്റ്വർക്കിലേക്ക് മാറണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലും ഒരു 20% കുട്ടികൾ ഇപ്പോഴും നമുക്ക് ക്ലാസ്സുകളിൽ കാണുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തി ഒരു ഫോളോഅപ്പും കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും നമ്മളുടെ കോളേജ് 2013 ആരംഭിച്ച കോളേജ് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇപ്പോഴ് നമ്മൾ ഇപ്പോൾ ഒരു സ്വന്തം ബിൽഡിങ്ങും ആ ലെവലിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ മുൻ പ്രിൻസിപ്പൽമാർ, അതുപോലെ മുൻ അധ്യാപകര്, പൂർവ്വ വിദ്യാർത്ഥികള്, PTA, പിന്നെ നമ്മളുടെ വിദ്യാർത്ഥി സമൂഹം, ഓഫീസ് ജീവനക്കാർ, അങ്ങനെ ഒരുപാട് പേരുടെ സഹകരണം നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴ് കോളേജിലെ നമ്മളെ മുന്നിൽ നിന്നും നയിച്ചുകൊണ്ടിരുന്ന സൈദ ടീച്ചറും സോണിയ ടീച്ചറും എല്ലാം ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പൊ നമ്മളെ കോളേജ് ഇനിയും ഒരുപാട് ഭാവി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടാണ് സൈദ ടീച്ചർ ഒക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ NAAC അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് 212B ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ കൊടുത്തു. ഇനി അതിനു വേണ്ടിയിട്ടുള്ള ഫയൽ വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ വലിയ ഒരു ജോലി തന്നെ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ വർഷം നമ്മൾ UGC ആയിഷ ഓൾ ഇന്ത്യ സർവേ ഉണ്ട്. ആ സർവേയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം കോളേജിന് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് വെബ്സൈറ്റ് എന്റെ ഡൊമൈൻ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയിൽ നമ്മളത് സ്വന്തമാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ നമുക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ വെബ്സൈറ്റിൽ കൂടെ ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഇപ്പോഴുള്ള ഓൺലൈൻ സംവിധാനം, നമ്മൾ മോഡൽ പ്ലാറ്റ്ഫോം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയും നമ്മളുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടത് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മുടെ മുമ്പിൽ ധാരാളം കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. നമ്മുടെ കോളേജിന്റെ നല്ല ഒരു ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കേണ്ട, നല്ലൊരു അക്രഡിറ്റേഷനും ഒക്കെ നമുക്ക് വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അപ്പോ അത്തരം ഒരു സമയത്താണ് നമുക്ക് നമ്മളുടെ മുന്നിൽ നിന്നും നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവരുടെ എല്ലാം സഹകരണം ഇനിയും നമുക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കോളേജിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചത് നമ്മളുടെ ഈ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാം സ്മാർട്ട് ഫോൺ കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതി, പഠന സഹായ നിധി എന്നുള്ള പദ്ധതിയുടെ ഒരു ഔപചാരികമായിട്ടുള്ള സമാപനം കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അപ്പൊ ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അപ്പൊ ഈ ചടങ്ങില് നമ്മള് നമ്മുടെ മുൻ കോളേജ് പ്രിൻസിപ്പൽമാരെ എല്ലാം നമ്മൾ ക്ഷണിച്ചിരുന്നു. അവരൊക്കെ പലരും എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അവരെല്ലാം ഈ സമയത്ത് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് അവരെ മാർദ്ദവമായിട്ട് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ച നമ്മുടെ മുൻ അധ്യാപകര് അവരെല്ലാം നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴ് ഇതിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ടാവും. അവരെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
ഇനിയും നമുക്ക് അവരുടെ ഒക്കെ സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ നാക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്റെ നല്ലൊരു സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ ഈ യോഗത്തിലേക്ക് അവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമ്മുടെ പി ടി എയുടെ മെമ്പേഴ്സ്, അവ പി ടി എയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പി ടി എയുടെ എല്ലാ സഹകരണവും എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഈ യോഗത്തിലും പി ടി എയുടെ മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പി ടി എ മെമ്പേഴ്സിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ നമ്മളുടെ കോളേജിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് പോയ നമ്മളുടെ സജിത ടീച്ചർ, സോണിയ ടീച്ചർ, അതുപോലെ റഷീദ് സാറ്, നിഷ ടീച്ചർ, ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മളുടെ സ്റ്റുഡൻസിന്റെ പങ്കാളിത്തം എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അവരെയെല്ലാം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിലെ അധ്യാപകർ, അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് ശരിക്കും ഈ പ്രോഗ്രാമിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിന് നമ്മൾ 2,31,000 രൂപ കളക്ട് ചെയ്തതിൽ 100,000-ൽ അധികം കളക്ട് ചെയ്തത് നമ്മുടെ ഷേബ ടീച്ചറുടെ നേതൃത്വത്തിലാണ്, കൊമേഴ്സിലെ ഷേബ ടീച്ചർ. അതുപോലെ നമ്മുടെ എല്ലാ അധ്യാപകരും അതിന് വേണ്ടിയിട്ട് നല്ല ഒരു തുക തന്നെ ശേഖരിക്കുകയുണ്ടായി. എല്ലാ അധ്യാപകരെയും ഞാൻ ഇതിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം നമ്മുടെ ഓഫീസ് ജീവനക്കാർ, നമ്മുടെ സൂപ്രണ്ട് മനുസ്വാറിന്റെ നേതൃത്വത്തിൽ ഓഫീസിലെ നല്ലൊരു സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സൂപ്രണ്ടിനെയും അതുപോലെ ഓഫീസ് ജീവനക്കാരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഒരു ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ സജിത ടീച്ചറുടെ നേതൃത്വത്തിൽ അവരൊരു 4 പേര് ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയിട്ടുണ്ട്. അവർക്ക് നമുക്കൊരു ഒരു യാത്രാമംഗളം നേരുന്ന ഒരു ചടങ്ങ് കൂടി ആക്കാം ഇത്. അതോടൊപ്പം നമ്മൾക്ക് പുതിയ 4 അധ്യാപകര് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ സുരേഷ് സാറ്, ഹിസ്റ്ററിയിലെ സുരേഷ് സാറാണ് പ്രിൻസിപ്പൽ ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെയെല്ലാം നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോഴ് ഇങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ആണ് ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോ ഈ ഒരു ഓൺലൈൻ മീറ്റിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള സുരേഷ് സാറാണ്. അപ്പൊ സുരേഷ് സാറിന് ഈ യോഗത്തിന്റെ നടപടികൾക്കായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഇതില് പല ആളുകൾക്കും ഒരു പുതുമുഖമായിരിക്കും. കുറെ ആളുകളെ ഞാന് ഇതിന്റെ ഇടയിൽ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനിയായ മുൻ പ്രിൻസിപ്പൽ സജിത മാഡം, നമ്മുടെ കോളേജിൽ നിന്നും ട്രാൻസ്ഫറായിട്ട് പോയിട്ടുള്ള മറ്റ് വിശിഷ്ടരായിട്ടുള്ള അധ്യാപിക അധ്യാപകന്മാർ, ഇപ്പോൾ നമ്മുടെ കോളേജിൽ എൻ്റെ സഹപ്രവർത്തകരായി ഇരിക്കുന്ന മറ്റ് അധ്യാപകർ, അനധ്യാപകർ, ഈ യോഗത്തിൽ പങ്കുകൊള്ളുന്ന പി ടി എ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൂർവ വിദ്യാർത്ഥികളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി ഒരു വളരെയധികം പ്രശംസിക്കപ്പെടേണ്ട ഒരു പരിപാടി തന്നെയാണ് ഈ പരിപാടി. കാരണം 230,000 രൂപ സംഭരിക്കുകയും പൂർവ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലൂടെ 2 ഫോണും, MLA സഹായത്തോടു കൂടി ഒരു ഫോണും കൂടെ 33 ഫോണുകള് നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകി അവരെ കൂടി നമ്മൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പരിപാടി തന്നെ ആയിരുന്നു.
ഞാന് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ളത് പേരാമ്പ്ര കോളേജിൽ നിന്നാണ്. ഈ രണ്ട് കോളേജുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുവള്ളി കോളേജിനേക്കാൾ വളരെയധികം വലിയ ഒരു കോളേജാണ് പേരാമ്പ്ര കോളേജ്. വിദ്യാർത്ഥികളുടെ സ്ട്രെങ്ത് ആണെങ്കിലും അധ്യാപകരുടെ സ്ട്രെങ്ത് ആണെങ്കിലും എല്ലാം കൊണ്ടും അവിടെ മൂന്ന് നാലോളം പി ജി കോഴ്സുകളുണ്ട്. അവിടെയും ഞങ്ങൾ ഇതുമാതിരിയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആറോളം ഫോണുകളാണ്, 10-ൽ താഴെ ഫോണുകളാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും അധികം അർഹിക്കുന്ന കുട്ടികളെ, അതായത് ഡിപ്പാർട്ട്മെന്റുകൾ സെലക്ട് ചെയ്ത് നമ്മൾ അറിയിക്കുകയും പി ടി എയുടെയും അതേമാതിരി അധ്യാപകരുടെയും സഹായത്തോട് കൂടിയിട്ട് കുറച്ച് ഫോണുകൾ വാങ്ങി നൽകുകയും ചെയ്യേണ്ടായി. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുവള്ളി കോളേജിൽ ഇതൊരു വലിയ സംരംഭമായിട്ട്, ഒരു ജനകീയ സംരംഭമാക്കിയിട്ട് മാറ്റുകയും ഇത്രയും വലിയ ഒരു തുക വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സമാഹരിച്ചുകൊണ്ട് മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് ഈ ഓൺലൈൻ പഠന സൗകര്യം എത്തിക്കാൻ നടത്തിയിട്ടുള്ള ഈ പരിശ്രമം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പം ഈ കൊടുവള്ളി കോളേജിന്റെ ഭാഗമായതിൽ നിങ്ങൾ മുന്നേ ചെയ്ത ഈ പരിപാടിയിൽ എനിക്ക് വളരെയധികം സന്തോഷവും ഉണ്ട്. എന്തു തന്നെയായാലും ഈ കോവിഡ് കാലം ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. ഇപ്പോഴും ഈ രോഗം അതിന്റെ മൂർധന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഗണീഷ് സാറ് സ്വാഗത പ്രാസംഗിക്കാൻ സൂചിപ്പിച്ച മാതിരി ഇങ്ങനെയൊക്കെ ആയിട്ടും കുറെ കുട്ടികൾ ഇപ്പോഴും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പ്രശ്നം? 20% വിദ്യാർത്ഥികൾ, നമ്മൾ സാധാരണ രീതിയിൽ റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്തും കുട്ടികൾ കുറച്ചൊക്കെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർ പുറത്ത് കറങ്ങി നടക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം, ഈ ഈ വിദ്യാർത്ഥികൾ പലരും അപകർഷതാബോധം കൊണ്ട് ഇതൊന്നും പറയാൻ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇനിയും 100% വിദ്യാർത്ഥികൾ നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് അത് ഓരോ ട്യൂട്ടർമാരും അവരുടെ ക്ലാസ്സിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരെ നേരിട്ട് വിളിച്ച് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാര നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഒരു വിദ്യാർത്ഥി പോലും എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം, അത് ഫോൺ ഇല്ലാത്തതാവട്ടെ അതല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്തതാവട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്ത് സാങ്കേതിക പ്രശ്നമാണെങ്കിലും അത് മുഖാന്തരം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് പോലും ഈ ഒരു പഠന സൗകര്യം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒരു വലിയ അപാകതയാകും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഇവിടെ നിന്നും പോയിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നത് എന്നെനിക്കറിയാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം തുടങ്ങണമെങ്കിൽ അതിനുകൂടി നിങ്ങൾ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ ഒരു
പരിപാടിക്ക് പരിപാടി സമാപന സമ്മേളനം എന്നാണ് പറയുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സജിത ടീച്ചറാണ്. സജിത ടീച്ചറെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കി യോഗ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഗിരീഷ് സാറ് വിവരിക്കുന്നതായിരിക്കും. അത് പ്രകാരം ഈ പരിപാടികൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത കൊടുവള്ളി കോളേജിലെ മുഴുവൻ അധ്യാപകരെയും അനധ്യാപകരെയും പി ടി എ അംഗങ്ങളെയും അലുമിനി പൂർവ വിദ്യാർത്ഥികളെയും ഇപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. സജിത ടീച്ചറെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചോളുന്നു. ഹലോ മാഷേ, കേൾക്കാം? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാല് ഈ കൊടുവള്ളി കോളേജിലെ ഒരു അധ്യാപികയായിരുന്നതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും സാറ് പറഞ്ഞ പോലെ സ്വാഗതത്തില് ഗിരീഷ് മാഷും അതേപോലെ സുരേഷ് മാഷും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത്. ഇപ്പൊ കുറെ കുട്ടികൾ അതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും 80% കുട്ടികളെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ തുടക്കം ഗിരീഷ് മാഷിൽ തന്നെയാണ്. ഒരു സർവേയിലൂടെ നമ്മൾക്ക് അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായതിന്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ അനുഭവിച്ചത് ഈ സന്ദർഭത്തിൽ കൂടിയാണ്. അപ്പോ സാറ് ഒരു സർവേ നടത്തുകയും അങ്ങനെ 25 വിദ്യാർത്ഥികളെ നമ്മൾക്ക് ഫോണില്ലാത്തവരായി കണ്ടെത്താൻ സാധിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ ഒരു യോഗത്തിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഗിരീഷ് മാഷും സോണിയ ടീച്ചറും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ ഗിരീഷ് മാഷാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇത്ര തുക അതിലേക്ക് തരാം എന്ന് ആദ്യമായിട്ട് പറയുകയൊക്കെ ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഗിരീഷ് മാഷ്ക്കുള്ളതാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നീട് ബാക്കി എല്ലാവരും ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു എന്താ പറയാ അത്രയും ധൈര്യവും ഒക്കെ ഉള്ള സാറിന്റെ ആ നിലപാടിനോട് ഐക്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ എന്തായാലും അന്ന് പലർക്കും ഇതൊരു വിജയമാവും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പലരും പറഞ്ഞിരുന്നു ഇതൊക്കെ നമുക്ക് നടക്കുമോ, ഇത്രയും വലിയ തുകയൊക്കെ നമുക്ക്, നമ്മൾ വളരെ കുറച്ച് അധ്യാപകരും പിടിയോ എല്ലാം കൊണ്ട് ശുഷ്കമായിട്ടുള്ള ഒരു കോളേജാണല്ലോ, അപ്പൊ അങ്ങനെ നടക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക എല്ലാവരും പങ്കുവച്ചിരുന്നു. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ 25 ഫോണാണ് അന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ 33 ഫോണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് അതുപോലെ തന്നെ അതിന്റെ ഉദ്ഘാടനം ഒക്കെ വളരെ നന്നായിട്ട് തന്നെ, അതും പി ടി എ സഹകരിപ്പിച്ചുകൊണ്ട് പഠന സഹായ നിധി രൂപീകരിക്കുകയും അങ്ങനെ നിരന്തര മീറ്റിങ്ങുകളൊക്കെ നടത്തി നമ്മൾ വീണ്ടും വീണ്ടും അത് എന്താണ് പ്രവർത്തനം കുറെ കൂടി ശക്തമാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ നല്ലൊരു ഒരു യാത്ര പോലെയാണ് എനിക്ക് ഇത് അനുഭവപ്പെടുന്നത്. നമ്മളിങ്ങനെ ഓരോ പടിയും കയറി കയറി പോകുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു നല്ലൊരു യാത്രയായിരുന്നു. ഭയങ്കരമായ ഒരു അടുപ്പം എല്ലാവരുമായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. പിന്നെ അതേപോലെ ഗിരീഷ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഷേബ ടീച്ചറുടെ വലിയൊരു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഏതൊരു കോളേജിലെ ഏതൊരു ടീച്ചർക്കും മാതൃകയായി തീരുന്ന ഒരു ടീച്ചറാണ് ഷേബ ടീച്ചർ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അതേപോലെ പി ടി എ മെമ്പേഴ്സ്, പിന്നെ പൂർവ്വ വിദ്യാർത്ഥികള്, പിന്നെ അതേപോലെ നമ്മുടെ പൂർവ്വ അധ്യാപകര് ഡേസി മേഡം ഒക്കെ പോലുള്ള, അതേപോലെ ഗീത ടീച്ചറ്, അജിത ടീച്ചറ്, ഇവരൊക്കെ അകമഴിഞ്ഞ് അതിനോട് സഹകരിച്ച ഒരു സന്ദർഭം. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് വിജയിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് മാഷ് ഒന്നും ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. ഒരുപാട് ദൂരെ പോകാൻ
ഈ ഒരു ഐക്യം നമുക്ക് ഉള്ളിടത്തോളം കാലം നമ്മുടെ കോളേജിന് സാധിക്കും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇത്. നമുക്ക് നാക്ക് അക്രഡിറ്റേഷനും അതേപോലെ നമ്മുടെ ബിൽഡിങ്ങുകൾ വിപുലപ്പെടുത്തുന്നതിനും എല്ലാ കാര്യങ്ങളിലും ഇത്തരം ഒരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. ഇപ്പൊ ഞങ്ങൾ ആ കോളേജിൽ നിന്ന് പോന്നു എങ്കിലും ഞങ്ങളുടെ മനസ്സെപ്പോഴും ആ കോളേജിലാണ്. ഇന്നലെയൊക്കെ സോണിയ ടീച്ചർ അവിടെ എന്തായിരിക്കും, ഇപ്പോഴും നമ്മളുടെ കോളേജ് എന്ന് പറയുന്നത് കൊടുവള്ളി കോളേജാണ്. ഞങ്ങൾ ആർട്സിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അതായത് സോണിയ ടീച്ചറിനെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തിക്കുക എന്നുള്ളതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കോളേജ് നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അപ്പൊ അത് വളരെ പ്രധാനമാണ്. നമ്മൾ സ്വീകരിക്കുന്ന ആളുകള് നമ്മളുടെ അഭിപ്രായങ്ങൾ മുകളിലേക്ക് എടുക്കുക, ഇതൊക്കെ ഉള്ള ഒരു സ്പേസ് പ്രവർത്തിക്കാൻ നമുക്ക് കൊടുവള്ളി കോളേജിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൊടുവള്ളി കോളേജിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അധ്യാപകരായും വിദ്യാർത്ഥികളായും ഉള്ളവർക്ക് തമ്മിൽ വലിയൊരു ഐക്യത്തിന്റെ ഒരു അന്തരീക്ഷം കൂടി. അതുകൊണ്ടാണല്ലോ പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന് അവരെ കൊണ്ട് അവരൊന്നും വലിയ സമ്പന്നരൊന്നും അല്ല, അവര് വന്ന് അവരുടേതായ പങ്ക് നിർവഹിച്ചു. അതേപോലെ തന്നെ ഇപ്പോഴവിടെ പഠിക്കുന്ന കുട്ടികളും നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറില്ല, വളരെയധികം സാമൂഹ്യമായിട്ടും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് നമ്മുടേത്. അപ്പൊ അതിനെയൊക്കെ അതൊന്നും ഒന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ ഐക്യത്തിന് മുന്നിൽ, ഈ സേവന സന്നദ്ധതയ്ക്ക് മുന്നിൽ അതൊന്നും അല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. അതിന്റെ ഒരു ഭാഗമായി തീരാൻ സാധിച്ചതിൽ ആണ് എൻ്റെ ഈ അഭിമാനം മുഴുവനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഈ സമാപനം നമ്മൾ കുറച്ചുകൂടി മുന്നേ നടത്തണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഈ പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു നീണ്ട് പോയതാണ്. എങ്കിലും പുതിയ ഇതൊരു സമാപനമായിട്ടല്ലാതെ പുതിയ പുതിയ തുടക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു സംരംഭം കൂടി ആയിത്തീരട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഐക്യം വീണ്ടും തുടരുക. ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഇതിനൊക്കെ ഉണ്ടായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗിരീഷ് മാഷും കൂട്ടരും എല്ലാം അത് ചെയ്യാൻ, അതേപോലെ സുരേഷ് മാഷും, എനിക്ക് വലിയ സന്തോഷമുണ്ട് മാഷിന്റെ നിലപാടുകൾ ഒക്കെ അറിയുമ്പം. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന അന്തരീക്ഷം ഇപ്പോൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ നല്ല ഓഫീസാണ്, മറ്റെവിടെയും കാണാത്ത. മറ്റ് കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഓഫീസിന്റെ ഒക്കെ മഹത്വം തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകളുള്ള ആ സ്ഥലത്തിന് ഒരുപാട് ഉയരത്തിൽ എത്താൻ കഴിയും എന്ന് പ്രത്യാശിക്കാണ്. ഈ ഒരു ചടങ്ങിനെ എന്നെ ഇത്തരം ഒരു കർത്തവ്യത്തിന് എന്നെ വിളിച്ചതിന് ആദ്യമേ നന്ദി പറയാന്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പറയുന്നു. നമ്മള് പിന്നെ സോണിയ ടീച്ചറെ ആദ്യമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രചോദനം ഒക്കെ ടീച്ചർ തന്നെയാണ്. അപ്പൊ ടീച്ചറെ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊടുവള്ളി ഗവൺമെന്റ് കോളേജിന്റെ ഒരു തനതായ പരിപാടി വിജയിപ്പിച്ചതിലുള്ള സന്തോഷം പങ്കിടുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് മുതൽ അതിനെ പറ്റിയുള്ള ആകാംക്ഷകൾ പങ്കിടുക എന്നുള്ളത് അധ്യാപകരുടെ ആയ നമ്മളുടെ ഒരു പൊതുരീതിയാണ്. ഇതിന്റെ തുടക്കത്തിൽ ജൂൺ മാസത്തിൽ തന്നെ നമ്മൾ ഓൺലൈനിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത് എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാണ് എന്നുള്ള അന്വേഷണം എല്ലാ ആളുകളും നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആവശ്യമായ ഉപകരണമില്ല എന്ന് തിരിച്ചറിയാൻ ഒരു ചെറിയ ശ്രമം നടത്തുന്നത്. അതോടുകൂടി ഗിരീഷ് മാഷും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റും അത് ഏറ്റെടുത്ത് ഒരു ഗൂഗിൾ ഫോം നൽകി അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുകയും പ്രാഥമിക വിവരം ശേഖരിക്കുകയും ചെയ്യുക. ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ തുടർ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റേറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
തെറ്റായ ഡാറ്റ ആയാൽ അതിനനുസരിച്ച് വികലമായ പ്രവർത്തനവുമായിരിക്കും. പക്ഷെ നമ്മളെ ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നന്നായി നമുക്ക് സ്ഥാപനത്തിന് മുൻപിൽ അക്കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല അതിനുള്ള തുടക്കം ഒരു സ്റ്റാഫ് മീറ്റിംഗ് കൂടി നമ്മൾ കുറിക്കുകയും ചെയ്തു. അന്ന് എല്ലാവരും വന്നിരുന്നു. ആ സ്റ്റാഫ് മീറ്റിംഗിൽ ഇത്രയും കുട്ടികൾ പുറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത്. എല്ലാ അധ്യാപകരും തന്നെ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇത്ര തരാം എന്നൊക്കെ പറഞ്ഞ് ചേർന്നതോടുകൂടി പി ടി എ അംഗങ്ങൾ എം എൽ എ രക്ഷാധികാരിയായി നിന്നു മുൻ പ്രിൻസിപ്പൽമാർ വിദ്യാർത്ഥികൾ ഇപ്പോ എന്നെ എല്ലാ പല പൂർവ്വ വിദ്യാർത്ഥികളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ മുൻ ചെയർമാനാണ് വിഷ്ണു അരീക്കൽ, അതേപോലെ ജനറൽ സെക്രട്ടറിയാണ് ജിഷ്ണു കുറ്റിക്കാട്ടു. അവർ രണ്ടുപേരും ഞങ്ങൾ രണ്ട് ഫോണ് ആയിട്ട് വരും എന്ന് പറഞ്ഞു. അവര് തീർച്ചയായും അതേപോലെ രണ്ട് ഫോണുമായിട്ട് കോളേജിൽ വന്നു. ആ രണ്ട് ഫോണും നൽകി. നിലവിലുള്ള കോളേജ് യൂണിയനും അതുപോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും അവർക്കാകാവുന്ന രീതിയിൽ പണം സ്വരൂപിച്ച് കുട്ടികളുടെ ഇടയിൽ നിന്ന് ചെറിയ പൈസ അവര് സ്വരൂപിച്ച് അതിൽ പങ്കാളികളാവുകയാണ് ഉണ്ടാവുക. നേരത്തെ അവളെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആളുകളും കൊണ്ട് കൈകോർക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനൊരു ഒരു കേരളം ഇപ്പൊ മറ്റു മേഖലകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ഈ കോവിഡ് കാലത്ത് മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആകാംക്ഷ തന്നെയാണ് നമ്മളെ ജീവിതത്തിന്റെ സർഗാത്മകത എന്ന് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാ കോളേജുകളും സാധാരണ അവരുടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമുകൾ, നമുക്ക് അക്കാദമിക പ്രവർത്തനങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ രീതിയിലുള്ള എക്സ്റ്റൻഷൻ പ്രോഗ്രാമുകൾ. നമ്മൾ നിരന്തരം അത് നടത്തുന്നുണ്ട്. നമ്മളെ കോളേജിൽ പഠിച്ചു പോയ പല കുട്ടികൾക്കും അറിയാം, അവരുടെ വിദ്യാഭ്യാസ തുടർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പലപ്പോഴും അവിടുത്തെ അധ്യാപകർ സഹായം നൽകാറുണ്ട്, അവർക്ക് കൈത്താങ്ങാകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഫോണ് നൽകിയതിന് ശേഷം എൻ്റെ ഒരു അനുഭവം, മലയാള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും വളരെ കൃത്യമായി ക്ലാസ്സിൽ വരുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ്. ഫോണിന് മുൻപ്, ഫോണിന് ശേഷം എന്ന് നമ്മള് ഒരു ഒരു കാലഗണന ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സജീവമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിന്റെ ആഹ്ലാദം അനുഭവിക്കുകയും ചെയ്ത കുട്ടികൾ എന്റെ കൺമുൻപിൽ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഓപ്പൺ കോഴ്സിലും ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ വളരെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് കാര്യം അവർക്ക് ഫോൺ ഇല്ലാത്തത് കൊണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് അച്ഛന് പണിക്ക് പോകണം, അമ്മയ്ക്ക് പണിക്ക് പോകണം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുപോകാതെ കഴിയില്ല. പക്ഷെ ഈ കോവിഡ് കാലത്ത് മകൾക്കൊരു ഫോണ് വാങ്ങിക്കൊടുക്കാനുള്ള പണം എന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ആളുകൾക്കൊക്കെ നമ്മള് നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റ് പൂർണ്ണമായും ആ സമയത്ത് നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിനുശേഷം ഫോൺ കേടായോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാനൊരു ഫൈനൽ ഇയറിന്റെ ട്യൂട്ടർ ആയിരുന്നു. ഈ 20% സംബന്ധിച്ചിടത്തോളം നമുക്ക് തുടർ പഠനങ്ങൾ നടത്താവുന്നതാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരന്തരം കുട്ടികളുമായിട്ട് ഫോൺ വഴിയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പകൽ അവർ പണിക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അവർക്ക് വീടിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അച്ഛന് പണി നഷ്ടപ്പെട്ടു പോയി, ഉപ്പ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, അല്ലെ അമ്മയ്ക്ക് പണി ഇല്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവര് പണിക്ക് പോകാൻ നിർബന്ധിതരായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓഡിയോ അയച്ചു കൊടുക്കുകയും വീഡിയോ ക്ലാസ് റൂം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ വളരെ വളരെ കുറെ. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ രണ്ടോ മൂന്നോ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പണിക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി കുറച്ചുകൂടി ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫൈനൽ ഇയറിലും അതെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ക്ലാസ്, ഈ ട്യൂട്ടോറിയൽ ക്ലാസ്, നമ്മളപ്പോ നമ്മുടെ കോളേജ് കാലമൊന്നും ഓർക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് കാലത്ത് നമ്മളിതൊന്നും അനുഭവിച്ചിട്ടില്ല, വലിയ കുട്ടികളല്ലേ, മുതിർന്ന കുട്ടികളല്ലേ എന്നുള്ള പരിഗണന കൊടുക്കരുത്. കാരണം തീർച്ചയായും കോവിഡ് കാലമാണ് അത്, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല, ഒരു പുതിയ യുഗമാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുണ്ടാക്കുന്ന മാനസികമായ ആഘാതം എത്രയാണെന്ന് വിവരിക്കാൻ കഴിയാത്ത വിധമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തീർച്ചയായും നമ്മളെ ഈ ക്ലാസ്സിനോടൊപ്പം അവരെ
കൈപിടിച്ചു കൊണ്ടുപോവുക. 18 വയസ്സായിട്ടുണ്ടാകും, 19 ആയിട്ടുണ്ടാകും, 20, 21 ഒക്കെ ആയിട്ടുണ്ടാകാം. അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ കൂടി കോവിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവമാണ് അവർക്ക്. അപ്പൊ അതിനെപ്പറ്റി നമുക്കും നമ്മളും പുതിയ അനുഭവത്തിലാണ്. നമ്മൾ നിരന്തരം വിളിച്ചു നോക്കി വിളിച്ചു നോക്കി ഇതിനെയൊക്കെ നിർത്തണം. കൊഴിഞ്ഞു പോക്കുണ്ടാകാൻ പാടില്ല. അത് ഇനി അടുത്ത നമ്മുടെ നമ്മളെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊഴിഞ്ഞു പോക്കില്ലാത്ത കോളേജ് എന്നത്. കൊഴിഞ്ഞു പോക്ക് എന്നുള്ള വാക്കിന് ഒരു ഒരു തെറ്റായ സന്ദേശമുണ്ട് എന്ന് ഈയിടെ ഒരു പ്രകാശമാഷ് പറഞ്ഞിരുന്നു നമ്മുടെ അധ്യാപക ദിനത്തിന്റെ അന്ന്. കൊഴിഞ്ഞു പോകുക എന്നുള്ള ഒരു പൂ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്. കൊഴിഞ്ഞു പോവുകയല്ല, സ്വയം പോവുകയല്ല, അതിന് സാമൂഹ്യമായ സമ്മർദ്ദങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, അതൊക്കെ കൊണ്ട് കൊഴിഞ്ഞു പോവുകയാണ്. ഞെട്ട അറ്റ് സ്വയം വീണു പോവുകയല്ല, അവരെ ഇങ്ങനെ കടക്കൽ കത്തി വെച്ച് അത് സാമൂഹ്യമായ കാരണങ്ങളൊക്കെ കൊണ്ട് ആ കത്തി വെച്ച് അങ്ങോട്ട് പോയി പോവുകയാണ്. അപ്പൊ അതെന്താണ് എന്ന് അന്വേഷിച്ച് അവരെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. കൊടുവള്ളി നൽകിയ സ്നേഹം വളരെ വളരെ വലുതാണ്. പിന്നെ സൈദ ടീച്ചറെ പോലെയല്ല ഞാൻ കൊടുവള്ളിയിലാണ് ജോയിൻ ചെയ്തത്. ടീച്ചർ ബ്രണ്ടൻ കോളേജും ആർട്സ് കോളേജിലൊക്കെ വർക്ക് ചെയ്ത് വലിയ അനുഭവ സമ്പത്തുമായാണ് കൊടുവള്ളി കോളേജിലേക്ക് വരുന്നത്. റഷീർ സാറും അതെ. നിഷ കൊടുവള്ളി കോളേജിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ 2014 ഹയർ സെക്കൻഡറി അധ്യാപിക എന്നുള്ള പദവിയിൽ നിന്നാണ് കൊടുവള്ളി കോളേജില് ഗവൺമെന്റ് കോളേജിലേക്ക് വരുന്നത്. എന്നെ കൊടുവള്ളി കോളേജ് പഠിപ്പിച്ച കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര എത്ര പറഞ്ഞാലും മതിയാകാത്ത പുതിയ പുതിയ അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിച്ചതിലേറെ എന്നെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതേപോലെ അവിടുത്തെ പി ടി എ അംഗങ്ങൾ, ഇപ്പൊ മനോഹരേട്ടൻ പന്നൂരുള്ള ഡോക്ടർ മുതൽ മനോഹരേട്ടൻ വരെയുള്ള ഈ പി ടി എ അംഗങ്ങളും ഒക്കെ വലിയ സഹായ സഹകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൊടുവള്ളിയുടെ നാക്ക് ഒരു വിഷയമല്ല. ഇപ്പൊ തന്നെ നമ്മൾ പ്രിൻസിപ്പൽമാരും ജീവനക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്, മുൻകാലത്തെ പ്രവർത്തകർ. കാരണം നമ്മളെ മുൻകാലത്തെ പ്രിൻസിപ്പൽമാർക്കൊക്കെ തന്നെ ഇവിടുന്ന് പോയാലും അതൊരു വികാരമാണ്. ഞാൻ തരാം, ഞാൻ എന്തു വേണേ തരാം എന്ന് ഡെയ്സി മേഡോ അജിത ടീച്ചറും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത കഥകൾ എന്റെ കയ്യിൽ ഇനിയും ഇനിയും ഉണ്ട് കൊടുവള്ളിയെ കുറിച്ച്. പക്ഷെ ഈ വൈകിയ വേളയിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന്, ഈ ഒരു വലിയ പ്രവർത്തനം സുരേഷ് മാഷൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട നമ്മളുടെ സജിത ടീച്ചർ, നമ്മുടെ പ്രിൻസിപ്പൽ സുരേഷ് സാറ്, മറ്റ് സഹപ്രവർത്തകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പി ടി എ അംഗങ്ങളെ, അപ്പൊ ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ കൊടുവള്ളി കോളേജ് നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത് കൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു സേവനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സോണിയ ടീച്ചറും അതേപോലെ തന്നെ ഗിരിസാർ ഒക്കെ പറഞ്ഞതുപോലെ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക്, അതേപോലെ തന്നെ വിഷമം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അതൊരു വലിയ താങ്ങായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതായാലും ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഇനിയും നമ്മുടെ കോളേജിനെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമാണ്. നാക്കിന്റെ പ്രവർത്തനത്തിലായാലും കോളേജിന്റെ ഭൗതിക വികസനത്തിന്റെ കാര്യത്തിലായാലും ഈ ഒരു കൂട്ടായ്മ നമ്മൾക്ക് ഉണ്ടാവണം. അതില് ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും സോണിയ ടീച്ചറും സൈദ ടീച്ചറൊക്കെ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അവരുടെ ശരീരം മാത്രമേ അങ്ങ് പോയിട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും ഇവിടെ തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാവരും ഒത്തു ഒരുമിച്ചുകൊണ്ട് നമ്മളുടെ മുൻ പ്രിൻസിപ്പൽമാര്, അജിത ടീച്ചറായാലും ഡെയ്സി മേഡായാലും അതേപോലെ തന്നെ നമ്മളുടെ പി ടി എ അംഗങ്ങൾ എല്ലാവരും നമ്മളുടെ കോളേജിനെ വളരെ നന്നായിട്ട് കരുതൽ കൊടുത്തു വരുന്നവരാണ് പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾ. ഏതായാലും ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നമുക്ക് നമ്മളുടെ കോളേജിനെ തന്നെ ലോകത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതിന്റെ ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കുന്ന ചടങ്ങിൽ നമ്മൾ വളരെ ഗംഭീരമായി നമ്മൾ നടത്തിയിരുന്നു.
ആ ചടങ്ങിൽ പങ്കെടുക്കുവാനും സാധിച്ചു. അന്ന് ഞാൻ പറഞ്ഞതാണ്, കാരണം ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നമ്മുടെ കോളേജിലെ ആൾക്കാർ തമ്മിലുള്ള, അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും തമ്മിലുള്ള ഒരു ഐക്യം ആണ് ഈ ഇതിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. പിന്നെ ഇന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഷേബ ടീച്ചർ ഇതിനകത്ത് വലിയൊരു കോൺട്രിബ്യൂഷൻ പല രീതിയിലും സംഘടിപ്പിച്ചു എന്നുള്ളത് ഷേബ ടീച്ചറിന് ഇന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഷേബ ടീച്ചറിന് പ്രത്യേക അഭിനന്ദനം. കൂടുതൽ പറയുന്നില്ല. ഈ ഒരു സംരംഭത്തിന് ചുക്കാൻ പിടിച്ചവരെയും ഇതിനോട് സഹകരിച്ചവരെയും എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഭാവിയിലും ഇതുപോലത്തെ സംരംഭങ്ങൾ ഒരു വിജയമാകാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ ബഹുമാനമുള്ള പ്രിൻസിപ്പൽ പിന്നെ സുരേഷ് സാർ, നമ്മുടെ പിന്നെ മുൻ പ്രിൻസിപ്പൽ, ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സൈദ ടീച്ചർ, അതേപോലെ നമ്മളോട് ഇവിടുന്ന് യാത്ര ഇപ്പൊ വാങ്ങിയ ഏറ്റുവാങ്ങിയ സോണി ടീച്ചർ, നിഷ ടീച്ചർ, അതുപോലെ കോളേജ് സൂപ്രണ്ട്, പി ടി എ അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, യൂണിയൻ ഭാരവാഹികൾ, പിന്നെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ നേരത്തെ കാരാട്ട് റസാഖ് സാഹിബ് അവർക്ക് പിന്നെ തുടങ്ങിവെച്ച, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയുടെ ഒരു സമാപനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സൂചിപ്പിച്ച കാര്യങ്ങളൊന്നും ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. വളരെയേറെ പിന്നെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഉദ്ദേശിച്ചതിലേറെ ഇത് ഭംഗിയായി. 33 ഫോണുകൾ നൽകാൻ പറ്റി. അതിലെ 9 ഫോണും കൊമേഴ്സ് വിഭാഗത്ത് തന്നെയാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഇവർ എന്ത് ചെയ്യും, നല്ല പോലെ ഉപയോഗിക്കുക എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു, സത്യം പറയണല്ലോ. പക്ഷേ പല കേസിലും കാണാൻ പറ്റിയത് വളരെ നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഫോണിന്റെ റേഞ്ച് നമ്മളെ കയ്യിലല്ല എന്നാലും അതൊരു വലിയ വലിയ തടസ്സം തന്നെയാണ്. ഇപ്പോഴും പല ഇപ്പോഴും നമ്മളെ മീറ്റിംഗിൽ നിന്ന് പല ആളുകളും റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം കാലാവസ്ഥ ഇപ്പം മോശമായിക്കൊണ്ടിരിക്കുകയാണ്, മഴയുടെ കാരണമാണോ എന്ന്. ഇതൊക്കെ ക്ലാസ്സുകളിലും സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകളിലാണ് കൂടുതലും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഒരു പ്രശ്നമാണ്. അതുപോലെ പിന്നെ ടീച്ചേഴ്സൊക്കെ സൂചിപ്പിച്ച പോലെ പല വിദ്യാർത്ഥികളും പ്രത്യേകിച്ചും ബോയ്സ് ജോലിക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു സത്യം തന്നെയാണ്. അപ്പൊ 3 ചില ആളുകളൊക്കെ പിന്നെ അടുത്ത മേഖല എന്താന്നുള്ള രീതിയിലോ വിദേശത്ത് പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ കടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം. അപ്പൊ അത് തീർത്തും അത് പിന്നെ സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൊമേഴ്സ് വിഭാഗത്തിൽ ഇപ്പോൾ ഉള്ള 2 3 എല്ലാ രക്ഷിതാക്കളുടെയും ഒരു മീറ്റിംഗ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പിന്നെ രക്ഷിതാക്കൾക്കും അറിയാം നമ്മൾ നല്ല രീതിയിൽ ഫോണൊക്കെ നൽകാൻ പറ്റുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഫോണും റേഞ്ചും ഒക്കെ ഉള്ള ചില ആളുകളും ഇപ്പോഴും വഴിമാറി നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരെയും കൂടെ പിന്നെ ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയും, അതേപോലെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും റോഡിലും മറ്റ് കവലകളിലൊക്കെ പോയി റേഞ്ച് പിടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഏകോപനം ആവശ്യമായി വന്നതിനാൽ ഒരു പിന്നെ രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട്. ഏതായാലും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ചുക്കാൻ പിടിച്ച പിന്നെ സജിത് ടീച്ചർ, സോണി ടീച്ചർ, അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും പിന്നെ കൊമേഴ്സ് വിഭാഗത്തിന് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോ ഇത് സത്യത്തില് ഈ വിദ്യാർത്ഥികളുടെ ഒരു ഫീലിംഗ്, നമ്മള് പലപ്പോഴും ഈ കുട്ടികളൊന്ന് ആരൊക്കെയാണ് ഇത് വാങ്ങിയെന്ന് പല മറ്റു പല കുട്ടികൾക്ക് അറിയാത്ത രീതിയിൽ ഇത് മാനേജ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾ പറഞ്ഞോന്ന് അറിയില്ല. അതുപോലെ കൊമേഴ്സിൽ ഏറ്റവും ദൂരെയുള്ള കുട്ടിക്ക് വരെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു അല്പം ദിവസം വൈകിപ്പോയെങ്കിലും അതും എത്തിച്ചു കൊടുക്കാൻ പറ്റി. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നീട് ഇവിടുന്ന് യാത്രയപ്പോ ഏറ്റുവാങ്ങിയ സോണി ടീച്ചറും സൈദ ടീച്ചറും ഒക്കെ നമ്മുടെ കോളേജിനെ കുറിച്ചും കൊടുവള്ളിയെ കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾ തീർച്ചയായിട്ടും കൊടുവള്ളി കോളേജിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന നമ്മൾക്കൊക്കെ നല്ല ഉന്മേഷം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പൊ ഈ യാത്രയപ്പ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ആളുകൾ കൂടിയതാണ്. അപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള പിന്നെ ഗിരീഷ് സാറാണ്, അല്ല സോറി സുരേഷ് സാറ് നമ്മളെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആണ്. അതുപോലെ
മുഹമ്മദ് ഷഹീർ സാറ് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ പിന്നെ ഷീബ ടീച്ചർ നമ്മളെ കൂടെ ഉണ്ട് മലയാളത്തിലെ. പിന്നെ ആകെ ഇല്ലാത്തത് മലയാളത്തിലെ നാസർ സാറ് മാത്രമാണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഇവിടുന്ന് യാത്ര ആയിപ്പോ വാങ്ങിയ സോണി ടീച്ചർ, സജി ടീച്ചർ, അതുപോലെ നിഷ ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നതിനു വേണ്ടിയും ഈ ചടങ്ങിനുള്ള ആശംസകൾ അറിയിക്കുന്നതിനു വേണ്ടിയും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഇൻചാർജ് സുരേഷ് സാറ്, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുൻ പ്രിൻസിപ്പൽ ഇൻചാർജ് സൈദ ടീച്ചർ, ഇങ്ങനെ ഒരു പഠന സഹായ നിധി രൂപീകരിച്ച് കുട്ടികളെ സഹായിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീമതി സോണിയ ടീച്ചർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ കുട്ടികളുടെ വിഷമം മനസ്സിലാക്കി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് ഉള്ള ഈ കാലഘട്ടത്തിലും അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ആളുകൾ നമുക്ക് എനിക്കൊന്ന് കണക്കൊക്കെ ഞാൻ കുറച്ച് വൈകിട്ടാണ് കയറാൻ പറ്റിയത്, കണക്കൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിലായിട്ട് പോലും 231,160 നമുക്ക് പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുകയും അതിൽ 226,200 മുടക്കി നമ്മൾ 30 ഫോണുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് ഫോണുകൾ ആണ് നമുക്ക് ഫോണായിട്ട് കിട്ടിയത്. അത് രണ്ടെണ്ണം നമ്മൾ യൂണിയൻ ഭാരവാഹികളും കോളേജ് യൂണിയൻ കുട്ടികളും, ഒന്ന് MLA നേതൃത്വത്തിൽ ഒരു ഫോണാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ 30 ഫോണുകൾ നമുക്ക് ഈ ഒരു കാലത്ത് കൊടുക്കാൻ കഴിഞ്ഞതെന്ന് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ സമീപിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമുക്ക് പണം തന്ന് സഹായിച്ചത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 4,960 രൂപ നമ്മളെ കയ്യിൽ നിന്ന് ബാക്കിയുണ്ട്, നമ്മൾ PT അക്കൗണ്ടിൽ നിലവിൽ ഉണ്ട്. അപ്പൊ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇനി മുൻകൈ എടുത്ത ശ്രീമതി സോണിയ ടീച്ചർക്ക്, കാരണം ഈ ഒരു പരിപാടി ഇങ്ങനെ ടീച്ചറിനെ വിളിക്കുന്ന സമയത്ത് ഇത് വിജയിക്കും എന്നുള്ളൊരു ചെറിയൊരു പേടി എന്നെ മനസ്സിലാണ്ടായി. കാരണം 25 കുട്ടികൾക്ക് ഫോണില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം ഒരു 10 കുട്ടികൾക്കെങ്കിലും ഇത് സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കാന്നുള്ള ഒരു ആലോചന ഞാൻ ഉണ്ടായിരുന്നു. 10 കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ 1,00,000 രൂപയെങ്കിലും കിട്ടണം. ഇപ്പോൾ ഈ കോവിഡ് ആയിട്ട് നമ്മൾ ആരെങ്കിലും എടുത്ത് പോയി ചോദിച്ചാൽ പണം കിട്ടുമോ ഇരുത്തും എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഉപരിയായി. നമ്മളിപ്പോ ആരെയും പുറത്തുള്ള ആളുകൾ ആരെയും നമ്മൾ സമീപിച്ചിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സും അവരുമായി ബന്ധപ്പെട്ട ആളുകളും തന്നെ ഇതിനു വേണ്ടി എല്ലാ പണവും നൽകി. അതാണ് സന്തോഷം. 25 രൂപ നമ്മൾ 33 എണ്ണം കൊടുത്ത്, അപ്പൊ ബാക്കി അധികമാണ്, എത്തണം അധികമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി പിന്നെ പണം നൽകിയ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ ആളുകൾക്കും PTയുടെ ഭാഗത്തുനിന്നും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ, നന്ദി.